ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനാസ് കിച്ചൺ ക്ലാസ്. എൻ്റെ പേര് ബെൻസി. ഇന്ന് ആക്ച്വലി ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോയുമായിട്ടല്ല വന്നേക്കുന്നത്. എനിക്ക് നമുക്കറിയാമല്ലോ, കേരളം മൊത്തത്തിൽ തന്നെ അങ്ങനെ ഒരു വീഡിയോ കാണാനൊന്നും ഇപ്പോൾ ഉള്ള മൂഡിലല്ല എന്നറിയാം. മഴയെല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് തകർത്ത് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ നോൺ സ്റ്റോപ്പ് മഴയാണ്. ഏകദേശം ആക്ച്വലി ഞങ്ങൾ കോട്ടയംകാരാണ്. ഏകദേശം കോട്ടയം, ചെങ്ങന്നൂരൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സും ഉണ്ട്. അവിടെയൊക്കെ വിളിച്ച സ്ഥിതിക്ക് അവിടെ എല്ലാം വെള്ളത്തിലായി തുടങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ പത്തനംതിട്ട ഒക്കെ ഏകദേശം വെള്ളത്തിലൊക്കെ ആയി എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനിന്ന് മെയിനായിട്ട് പറയുന്നത് നിങ്ങൾ ടി വിയിലൊക്കെ കാണുന്നുണ്ടാവും, എന്നാലും ഞാൻ പറയുകയാണ്, ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.keralarescue.in ആണ്. ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതായത് നമുക്ക് സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇടുക്കി, മലപ്പുറം, എറണാകുളം, അതുപോലെ തന്നെ ഇതിപ്പോൾ ഇത് വെള്ളം കയറി ഏകദേശം റെസ്ക്യൂ സെൻ്ററിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പം ആ സാധനങ്ങൾ, അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ വോളണ്ടിയറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിൽ കയറിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കേരള റെസ്ക്യൂ എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നാല് ഓപ്ഷൻസാണ് കാണുന്നത്. നാല് ഓപ്ഷൻസിൽ ഫസ്റ്റ് വന്നിട്ട് റിക്വസ്റ്റ് ഫോർ ഹെൽപ്പാണ്. ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും കുരുങ്ങിക്കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് നീഡ്സ് ആൻഡ് കളക്ഷൻ സെൻറ്റർ, അതായത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് സാധനങ്ങൾ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഇടുക്കിയിലൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തുള്ളവർക്ക് ഇടുക്കി കൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എറണാകുളത്ത് അത് കളക്ട് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സംഭാവനകൾ നൽകാൻ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. സംഭാവനകൾ നൽകാനായിട്ട് അതിനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ആസ് എ വോളണ്ടിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ഇൻഫോർമേഷൻ, അവരുമായിട്ട് ബന്ധപ്പെടേണ്ട ഇൻഫോർമേഷനും കാര്യങ്ങളും രജിസ്റ്റേർഡ് ഇതുവരെ ആവശ്യപ്പെട്ടവ, അതായത് രജിസ്റ്റേർഡ് റിക്വസ്റ്റ് എന്തൊക്കെയാണ് വേണം, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും അതിൽ ചെയ്യാം. പലരും ഞാനിതിൽ നോക്കിയതിൽ വെച്ച് ഫ്ലാറ്റിൻ്റെ മേളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ഫ്ലാറ്റിൻ്റെ ഏറ്റവും മേളിലാണ് ആലുവയിൽ ഞങ്ങൾക്ക് ഇവാക്വേഷൻ വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നവർ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സൈറ്റാണ്. നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യാൻ നോക്കുക. അതിപ്പോൾ ഇതിൻ്റെ ഫുൾ, അപ്പോൾ അത് അങ്ങനെ നമ്മൾ ആ സൈറ്റിൽ ജസ്റ്റ് www.keralarescue.in ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. പിന്നെ അടുത്തത് ഒരു വേറൊരു ഇൻഫർമേഷനും കൂടി ഞാൻ നിങ്ങൾക്ക് പറയാൻ വന്നത്, നമ്മുടെ യൂട്യൂബർ തന്നെ, നമ്മുടെ പോലെ തന്നെ ഒരു യൂട്യൂബറാണ് ബ്യൂട്ടി ബോക്സ് ടി വി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി ഇപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് വഴി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഫോർവേഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അത് പറ്റുന്നില്ല എനിക്ക്, എന്തോ ഒരു നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ആരുടെയെങ്കിലും കാറ് വീട്ടിലോ ഫ്ലാറ്റിലോ നിർത്തിയിട്ട അവസ്ഥയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് തെളിയുന്ന രീതിയിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ വെള്ളക്കെട്ടിൽ കാറ് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ കാണിച്ചാൽ റിപ്പയർ ഓർ ടോട്ടൽ ലോസ് ക്ലെയിം പാസ്സാകും. കാറ് സ്റ്റാർട്ട് ചെയ്യരുത്, സർവീസ് സെൻറ്ററിലേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകണം. അതിനു മുൻപേ ഇൻഷുറൻസ് കമ്പനിയിൽ അറിയിക്കുക. എൻജിൻ പ്രൊട്ടക്റ്റ് ഇല്ലാത്ത ഫുൾ കവർ ഇൻഷുറൻസ് പോളിസി ഉള്ളവർക്കും നാച്ചുറൽ കലാമിറ്റി ഓർ ഫ്ലഡ് കവറേജ് ഉണ്ട്. ലാസ്റ്റ് ഒരു എൻഡ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിർത്തിയിട്ട് വെള്ളം കയറുവാൻ ചാൻസ് ഉള്ള വണ്ടികളിൽ നിന്നും വിൻഡോ ക്ലോസ് ചെയ്ത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണേ മറ്റുള്ളവർക്കും ഹെൽപ്പാകും എന്ന് പറഞ്ഞിട്ട്, പക്ഷേ എനിക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അങ്ങനെ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളൊരു സംഭവമുണ്ട്. അപ്പം നിങ്ങൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ എത്തുകയില്ലായിരിക്കും. അതിന് മുമ്പൊക്കെ ചിലപ്പം വെള്ളം ഇറങ്ങും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്തിയവർ ഒരുപാട് പേര് ഒരുപാട് റെസ്ക്യൂ സെൻ്ററിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ്, ചെറിയൊരു ഹെൽപ്പാണെങ്കിലും മതി.
ശരിക്കും പറഞ്ഞാൽ അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ സൈറ്റിൽ കയറി നോക്കുമ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് ആ സൈറ്റിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രഷ്, പേസ്റ്റ്, കപ്പ്, പിന്നെ അതുപോലെ ബക്കറ്റ്, ലേഡീസിനും ജെൻസിനും ഉള്ള അണ്ടർ ഗാർമെൻറ്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്ന ഓരോ മാച്ച് സ്റ്റിക്ക്, ക്യാൻഡിൽസ്, ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രമാണ് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ ഐറ്റംസിന് പോലും നമ്മളിപ്പോൾ പറയണ പോലെ ചിലപ്പോൾ ഒരു സമയത്ത് മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളവരായിരിക്കും ഈ റെസ്ക്യൂ സെൻ്ററിലേക്ക് കിടക്കുന്നത്. ഇന്നിപ്പോൾ ഒരു മാച്ച് സ്റ്റിക്കിന് വേണ്ടിയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. മാക്സിമം ഒരു 100 രൂപയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായമാണെങ്കിലും നമുക്ക് ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് ഉള്ള സംഭാവനയെന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ടി വിയിൽ എപ്പോഴും കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. അതിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ വെബ്സൈറ്റിൻ്റെ ഐഡിയും കാര്യങ്ങളും എല്ലാം ഞാൻ എഴുതിയേക്കാം. നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായമാണെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ മഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം മഴ ഇതുപോലെ തന്നെ കുറഞ്ഞു നിന്ന് അത്യാവശ്യം നല്ല വെയിൽ വന്ന് നമുക്ക് പഴയ പോലെ നമുക്ക് നമ്മുടെ കേരളത്തിനെ കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അധികം എല്ലാവരും അത്യാവശ്യം വേണ്ടുന്ന ഈ വെള്ളം കയറും എന്ന് ഒരു ഇച്ചിരിയെങ്കിലും ഹിൻഡ് കിട്ടിയിട്ടുള്ള ഏരിയയിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ്സ്, പിന്നെ അതുപോലെ വീടിൻ്റെ എന്തെങ്കിലും ആധാരം, ID പ്രൂഫുകൾ, വണ്ടിയുടെ പേപ്പേഴ്സ്, ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കുക. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും എടുത്തുകൊണ്ട് നമുക്ക് മാറാവുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങൾക്കുള്ള സംഭവങ്ങൾ, അതുപോലെ മരുന്ന്, അതെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചേക്കുക. വെള്ളം കയറാത്ത ഒരു നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇപ്പോഴാവുമ്പോൾ നമുക്ക് സമയമുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് മാറാൻ പറയുമ്പോൾ നമുക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന 1-2 ജോഡി ഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങൾ റെഗുലർ യൂസ് ചെയ്യുന്ന വല്ല മെഡിസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമുള്ള 1-2 സാധനങ്ങൾ, അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത് കയ്യിലെടുക്കാവുന്ന സാധനങ്ങളാക്കി വെച്ചേക്കുക എപ്പോഴും. അതൊരു പ്ലാസ്റ്റിക് കവറിൽ, അതായത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ തന്നെ ആക്കി വെക്കുക. വെള്ളം അകത്ത് കയറാത്ത രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പം അത് എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിൽ, അതുപോലെ ബാങ്കിലെ പാസ്ബുക്ക്, കുറച്ച് പൈസ കയ്യിലുണ്ട്, കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ റെഡിയാക്കി വെച്ചേക്കുക. അത്യാവശ്യം വേണ്ടത് മാത്രം, കാരണം നമ്മളെ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്നിടത്തേക്ക് വലിയ ബാഗേജും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ നോക്കുമോ അതോ ബാഗേജ് നോക്കാൻ നോക്കുമോ, അപ്പോൾ പിന്നെ അതും പോവും ഇതും പോവും എല്ലാം പോവും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഇവിടെ കുഞ്ഞു മോളുള്ളതുകൊണ്ട് ഞാൻ പറയണം, മോളെ കയ്യിലെടുക്കുക, ഈ പ്രോപ്പർട്ടിയും കയ്യിലെടുക്കുക, അങ്ങനെ നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പാക്ക് എപ്പോഴും റെഡിയാക്കി വെച്ചേക്കുക. ഈ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ശാന്തമായി എന്നറിയുന്നോടം വരെയും ഇങ്ങനൊരു പാക്ക് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.